അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന ഫാത്തിമയുടെ അമ്മ ബിന്ദുവിൻ്റെ കരച്ചിൽ നാം കണ്ടു. ഒപ്പം ഇതാണോ ബി ജെ പിയുടെ ഹിന്ദുത്വം എന്ന ചോദ്യവും. അമ്മയോട് ഒരു കാര്യം, മോഡി പറഞ്ഞ ബേട്ടി ബച്ചാവോ എന്നതിൻ്റെ അർത്ഥം മകളെ നീ പോയി പൊട്ടിത്തെറിക്കൂ എന്നതല്ല. ബിന്ദു എന്ന തിരുവനന്തപുരം മണക്കാട്ടുകാരി അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ സഹതാപം പോയിട്ട് നിസ്സംഗത പോലും വരുന്നില്ലെന്നാണ് സത്യം. അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന മകളെ തിരികെ നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞാണ് ആ സ്ത്രീ കരയുന്നത്. യു എൻ സമാധാന സേനയിൽ ചേരാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ എത്തപ്പെട്ടതല്ല ആ മകൾ. ഇന്ത്യക്ക് വേണ്ടി പോരാടി അഫ്ഗാൻ സൈന്യത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടതുമല്ല. ജോലി സംബന്ധമായി അഫ്ഗാനിസ്ഥാനിലെത്തി തടവിലായതുമല്ല. രാജ്യം നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചതുമല്ല. മറിച്ച് പിറന്ന മണ്ണിനെ മറന്ന് പെറ്റ വയറിനെ തള്ളി തീവ്രവാദിയായ ഒരുത്തനോടൊപ്പം നിരപരാധികളെ കൊന്നൊടുക്കാൻ സിറിയയിൽ സ്വമേധയാ കടന്നു കളഞ്ഞ ഒരുവളാണ് ഫാത്തിമ എന്ന നിമിഷ. ഒരു തരി പോലും ദയ അർഹിക്കുന്നില്ല ഇവളെപ്പോലെയുള്ള ദേശദ്രോഹികൾ. അതുകൊണ്ട് തന്നെ ബിന്ദു എന്ന അമ്മയോടും അവരുടെ കണ്ണീരിനോടും ഒട്ടുമില്ല സഹതാപം. സാധാരണ മക്കളെ പെറ്റ വയറുകൾ കരയുന്നത് കാണുമ്പോൾ കൂടെ കരയാനാണ് തോന്നാറുള്ളത്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് വാദിക്കുന്നവരും ISIS എന്ന തീവ്രവാദ സംഘടനയിൽ മലയാളികൾ പോയതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന പുരോഗമനവാദികളും ഒക്കെ അഫ്ഗാൻ ജയിലിൽ കിടക്കുന്ന 4 തീവ്രവാദികൾക്കു വേണ്ടി നല്ലപോലെ രോദിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന 4 സ്ത്രീകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. IS ഭീകരനായിരുന്ന ഈസ എന്ന ബെക്സിൻ വിൻസെൻറ്റിൻ്റെ ഭാര്യയാണ് ഫാത്തിമ എന്ന് പേരുമാറ്റിയ നിമിഷ. ബെക്സിൻ വിൻസെൻറ്റിൻ്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെൻറ്റിൻ്റെ ഭാര്യയാണ് മറിയം എന്ന് പേരുമാറ്റിയ മെർലിൻ ജേക്കബ് പാലത്ത്. മെർലിൻ്റെ ഭർത്താവ് ബെസ്റ്റിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പന്തല സ്വദേശിയായ IS ഭീകരൻ അബ്ദുൾ റഷീദിനെ വിവാഹം കഴിക്കുകയുണ്ടായി. പിന്നീട് റഷീദും കൊല്ലപ്പെട്ടു. റഷീദിൻ്റെ മുൻ ഭാര്യമാരിൽ ഒരാളായ സോണിയ സെബാസ്റ്റ്യനാണ് ജയിലിലുള്ള 3-ാമത്തെ മലയാളി. കൊല്ലപ്പെട്ട IS പ്രവർത്തകൻ ഇജാസ് പുരയിലിൻ്റെ ഭാര്യയാണ് റഹീല പുരയിൽ എന്ന 4-ാമത്തെ മലയാളി. ഇനി തിരുവനന്തപുരത്തുകാരി ബിന്ദുവിൻ്റെ മകൾ നിമിഷ എങ്ങനെ ഫാത്തിമയായി എന്നതിനെക്കുറിച്ച് പോലീസ് രേഖകൾ കൃത്യമായി പറയുന്നുണ്ട്. കാസർഗോഡ് പൊയിനാച്ചി സെഞ്ചുറി ഡെൻ്റൽ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കെ 2013 സെപ്റ്റംബറിലാണ് നിമിഷ മതപരിവർത്തനം നടത്തി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചതെന്ന് പോലീസ് രേഖകളിലുണ്ട്. പെൺകുട്ടിയെ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരിക്കെ കാണാതായിരുന്നു. കാണാതായ സമയത്ത് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി. കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിലാണ് നിമിഷയുടെ മതപരിവർത്തനത്തെക്കുറിച്ചും മറ്റും വിവരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് 2015 നവംബറിൽ അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാറിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പെൺകുട്ടിയുടെ ജീവിത രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കാസർഗോഡ് പൊയിനാച്ചി സെഞ്ചുറി ഡെൻ്റൽ കോളേജിലെ ഒരു സഹപാഠിയുമായി നിമിഷ അടുപ്പത്തിലായി. ഇയാൾ കേരള നദ്വത്തുൽ മുജാഹിദീനിലെ സജീവ അംഗമായിരുന്നു. ഇയാളുമായുള്ള അടുപ്പം നിമിഷയെ കൂടുതൽ കടുത്ത മതവിശ്വാസിയാക്കി മാറ്റി എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് നിമിഷ ഈ സംഘടനയുടെ യോഗങ്ങളിലും ക്ലാസുകളിലും സ്ഥിരമായി പങ്കെടുത്തിരുന്നു. പഠിച്ചിരുന്ന കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളും ഈ സംഘടനയിലെ സജീവ പ്രവർത്തകരുമായ ആയിഷ, മറിയ എന്നിവർ വഴിയാണ് ബെക്സൻ വിൻസെന്റ് എന്ന ഈസയെ നിമിഷ ഫാത്തിമ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും. കാണാതായ നിമിഷ പാലക്കാടുണ്ടെന്നറിഞ്ഞ് ബന്ധുക്കൾ അവിടെ എത്തി. എന്നാൽ മതം മാറി ഫാത്തിമയായ ആ പെൺകുട്ടി മാതാവിൻ്റെ കൂടെ പോകാൻ തയ്യാറായില്ല. തുടർന്ന് പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈസയ്ക്കൊപ്പം ജീവിക്കുവാനാണ് ആഗ്രഹമെന്ന് ഫാത്തിമ കോടതിയിൽ പറഞ്ഞു. ഇതനുസരിച്ച് 18 തികഞ്ഞ ഫാത്തിമയെ കോടതി ഈസയ്ക്കൊപ്പം വിടുകയും ചെയ്തു. ആ ഫാത്തിമയാണ് ഇപ്പോൾ അഫ്ഗാൻ ജയിലിലെ തടവിലുള്ളത്. ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഏറെയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലായിരുന്നു എങ്കിൽ നിമിഷ എന്ന പെണ്ണ് എങ്ങനെ ഫാത്തിമയായി? മെർലിൻ ജേക്കബ് പാലത്ത് എങ്ങനെ മറിയയായി? അല്ലെങ്കിലും വിശുദ്ധ പ്രണയത്തിന് എന്തിനാണ് മതപരിവർത്തനം? വിശുദ്ധ പ്രണയിനികൾ എന്തിന് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തണം? അന്യദേശത്ത് തടവിലാക്കപ്പെട്ട ഇവരെ കൊട്ടും കുരവയുമിട്ട് ജന്മനാട്ടിൽ സ്വീകരിക്കാൻ ഇവർ ജന്മദേശത്തിന് വേണ്ടി പൊരുതിയ യുദ്ധ തടവുകാർ അല്ല. ഇരുവരും ഇവരുടെ മരണപ്പെട്ട ഭർത്താക്കന്മാരുമെല്ലാം മതം തലയ്ക്ക് പിടിച്ച് നിരപരാധികളെ കൊന്നൊടുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. ഇവരെപ്പോലുള്ള തീവ്രവാദികളാണ് കഴിഞ്ഞ മാസം കാബൂളിൽ ആക്രമണം നടത്തി 60 വരുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയത്. ദയയുടെ കണിക പോലും ഇവർ അർഹിക്കുന്നില്ല. ഇന്ത്യ എന്ന പുണ്യഭൂമിയിൽ ഇവരെ ഇനി കാലുകുത്താൻ അനുവദിക്കരുത്. ജിഹാദികളുടെ സ്വർഗം തേടി പോയവർക്ക് തിരികെ വന്ന് അശുദ്ധിപ്പെടുത്താനുള്ളതല്ല ഈ മണ്ണ്. പെറ്റവയറിനെ തള്ളി ജന്മഭൂമിയെ ഒറ്റി ജിഹാദികളുടെ പിറകെ പോകുന്ന ഓരോ ഹീനജന്മങ്ങളും തിരിച്ചറിയണം.
തങ്ങൾ ഇരന്നു വാങ്ങുന്നത് ജീവിതമല്ല തടവറയാണ് എന്ന്. ഉള്ളതെല്ലാം വിറ്റിപറക്കി ഉന്നത പഠനത്തിനായി പെൺമക്കളെ വിടുന്ന മാതാപിതാക്കൾ തിരിച്ചറിയണം. മതത്തിൻ്റെ വലയ്ക്ക് മുകളിൽ പ്രണയത്തിൻ്റെ ചിത്രതുന്നൽ നെയ്ത് ചതിക്കാനായി കാത്തിരിക്കുന്ന ജിഹാദി ചിലന്തികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ബിന്ദു എന്ന അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഉള്ളുലയാത്തത് ഇവരുടെ മകൾ തിരഞ്ഞെടുത്ത നാശത്തിൻ്റെ വഴി കാരണം എത്രയോ നിരപരാധികൾ പിടഞ്ഞു മരിച്ചു കാണാമെന്ന യാഥാർത്ഥ്യം മുൻനിർത്തിയാണ്. അവരുടെയൊക്കെ അമ്മമാരുടെ നെഞ്ചുനീറിയ കരച്ചിലോളം ഒരിക്കലും വരില്ല ഈ സ്ത്രീയുടെ തേങ്ങൽ. ഇനി കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങളുടെ നിലപാടുകൾ ശ്രദ്ധിച്ചാൽ ഇവരെ തിരിച്ചുകൊണ്ടുവരില്ലെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കിരാതവും മനുഷ്യത്വരഹിതവുമാണത്രേ. അവരോട് മനുഷ്യത്വപരമായി പെരുമാറണം എന്നാണ് ഇപ്പോൾ മാധ്യമ നപുംസകങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ തീവ്രവാദികൾക്ക് വീരപരിവേഷം നൽകുകയാണ് ഇക്കൂട്ടർ. സ്കൂളുകൾ ആക്രമിച്ച് നൂറുകണക്കിന് കുരുന്നുകളെ ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തുമ്പോൾ പോലും അതൊരു വാർത്ത പോലും ആക്കാതിരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളാണ് ഈ തീവ്രവാദികൾക്ക് വേണ്ടി ഇപ്പോൾ മനുഷ്യാവകാശം പ്രസംഗിക്കുന്നത്. ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നും തീവ്രവാദികൾ വീരമൃത്യു വരിച്ചു എന്നും വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. 10 വർഷം ലൈംഗിക അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തെ അനശ്വര പ്രണയമാക്കി മാറ്റുന്ന മാധ്യമങ്ങൾ തിരികെ വരുന്ന മത തീവ്രവാദികളെ വെള്ളപൂശിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ മാലിന്യങ്ങൾ ഇന്ത്യ നരകമാണെന്ന് പറഞ്ഞ് സ്വർഗം തേടിപ്പോയവരാണ്. ഇവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തുണ്ടാവാൻ? ജനാധിപത്യ ഇന്ത്യയിലെ നിയമപ്രകാരം തിരികെ വന്നാലും ഇവർ നിയമ നടപടികൾ നേരിടണം. ഞങ്ങളെ ജയിലിലിട്ടേ എന്നും പറഞ്ഞ് അടുത്ത കരച്ചിൽ തുടങ്ങും. ഈ പറഞ്ഞത് ഇതിൻ്റെ ഒരു വശം. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാശ്മീരിലെ തീവ്രവാദികളെ അടിച്ചമർത്തിയ മോഡി സർക്കാരിനെതിരെ ഇവർ ആഞ്ഞടിക്കാൻ തുടങ്ങും. കേരളത്തിലായതുകൊണ്ട് പ്രമേയം പാസാക്കുന്നവരോടൊപ്പം കൂടി രാജ്യത്തിനെതിരെയുള്ള സകല ഹാഷ്ടാഗുകളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അതോടെ സാംസ്കാരിക നായിക പരിവേഷം ഉറപ്പ്. ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികളുടെ മനുഷ്യത്വത്തിൻ്റെയും നന്മയുടെയും കരുതലിൻ്റെയും കഥകൾ പറയുന്ന പുസ്തകം വരെ ഇവർ എഴുതി പ്രസിദ്ധീകരിക്കാം. അതിന് സാഹിത്യ അക്കാദമി അവാർഡ് മുതൽ കുണ്ടറ അണ്ട്യാപ്പീസ് അവാർഡ് വരെ കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ ആളുകൾ ഏറെയുണ്ട്. എന്തിനേറെ പറയുന്നു, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ തീവ്രവാദികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച നാടാണ് നമ്മുടേത്. അവരിലേക്കെത്താൻ ഇവർക്ക് അധിക ദൂരമൊന്നും സഞ്ചരിക്കേണ്ടി വരില്ല. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ മതേതര മനസ്സ് ഒരുപാട് ശക്തമാണ് ഇപ്പോൾ. ഓർക്കുക, ജന്മഭൂമിയെ ഒറ്റാൻ ഇറങ്ങിത്തിരിച്ച ഈ 4 പേരെയും നമ്മുടെ രാജ്യത്ത് കാലുകുത്താൻ അനുവദിച്ചാൽ അത് അപമാനമാവുക പിറന്ന മണ്ണിനായി പടപൊരുതി ഈ മണ്ണിൽ വീരവൃത്തി മരിച്ച അനേകായിരം ധീരയോദ്ധാക്കളുടെ ജീവത്യാഗത്തിനാണ്.